Dear students, Accountancy Chapter 3 Reconstitution of Partnership Firm Admission of a Partner എന്ന ചാപ്റ്റർ ആണല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു, എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. എന്തായിരുന്നു റീകോൺസ്റ്റിറ്റ്യൂഷൻ? ഒരു സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളിൽ പാർട്ട്നേഴ്സിൻ്റെ അഗ്രിമെൻറ്റിലൊക്കെ എന്ത് ചെയ്യുക, ചേഞ്ചസ് വരുത്തുന്നതിനെ നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. നിലവിലുള്ള ഒരു പാർട്ട്നർഷിപ്പിൻ്റെ അഗ്രിമെൻറ്റിൽ ചേഞ്ചസ് വരുത്തി ഫ്രഷ് അഗ്രിമെൻറ്റ് കൊണ്ടുവരിക. അത് ഏതൊക്കെ ഫലമായിട്ടുണ്ടാവാം? ഒരു പുതുതായിട്ടൊരു പാർട്ട്ണറിനെ കൊണ്ടുവരുമ്പോൾ, നിലവിലുള്ള പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ പ്രോഫിറ്റ് ഷെയറിൽ ചേഞ്ചസ് വരുമ്പോൾ, പാർട്ട്നേഴ്സ് റിട്ടയർ ആവുക അല്ലെങ്കിൽ മരിച്ചു പോവുക ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ആയിരുന്നു അല്ലേ. നമ്മുടെ എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്തൊരു സന്ദർഭം എന്ന് പറഞ്ഞിട്ട്, ഡിസൊല്യൂഷൻ ആയിരുന്നു അല്ലേ. അതിൻ്റെ ആൻസർ എല്ലാവരും ശരിയാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ശരിക്കും മനസ്സിലാക്കി പോവുക. എന്നിട്ട് നമ്മൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുള്ള കാര്യമാണ്. അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പാർട്ട്ണറിനെ നിലവിലുള്ള ഒരു ബിസിനസ്സിലേക്ക് പുതുതായിട്ട് ഒരാളെ കൊണ്ടുവരുന്നതിനാണ് അഡ്മിഷൻ എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ അല്ലേ. അതുപോലെ തന്നെ പുതുതായി വരുന്ന പാർട്ട്ണറിനെ ഇൻകമ്മിങ് പാർട്ട്ണർ എന്ന് പറഞ്ഞു. ശേഷം നമ്മൾ പറഞ്ഞു, പുതുതായിട്ടൊരു പാർട്ട്ണറിനെ കൊണ്ടുവരികയാണെങ്കിൽ അയാൾക്ക് രണ്ട് കാര്യം കിട്ടും. ഒന്ന്, സ്ഥാപനത്തിൻ്റെ അസറ്റിലൊക്കെ എന്ത് കിട്ടും, ഒരു റൈറ്റ് കിട്ടും, ഒരു അവകാശം കിട്ടും. അതുപോലെ തന്നെ സ്ഥാപനം ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന് ഒരു വിഹിതവും കിട്ടും. അയാൾ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ അയാൾക്ക് ഇവിടെയുള്ള ആസ്തിക്ക് തുല്യമായിട്ടുള്ള ക്യാപിറ്റലാണ് അവർ കൊണ്ടുവരിക. പക്ഷേ അയാൾക്ക് ഭാവിയിലെ പ്രോഫിറ്റിനും കൂടെയുള്ള അയാൾ പൈസ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്ന പൈസനെ നമ്മൾ എന്ത് വിളിക്കും, ഗുഡ്വില്ല്, പ്രീമിയം എന്നൊക്കെ വിളിക്കുമെന്നും നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ് അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻ്റ് ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കഷൻ അവസാനിപ്പിച്ചത്. ആറ് സന്ദർഭം പറഞ്ഞിരുന്നു. അതിലെ ഫസ്റ്റ് സന്ദർഭം എന്താണ്, ക്യാപിറ്റൽ ഓഫ് എ ന്യൂ പാർട്ട്ണർ, ന്യൂ പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ. ഇത് പ്രത്യേകിച്ച് ഒന്നും പറയല്ല, പുതുതായിട്ടൊരാൾ ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ എന്താണ് ജേണൽ എൻട്രി എന്നുള്ളതാണ്. അയാൾ ക്യാഷ് ആയിരിക്കുമല്ലോ കൊണ്ടുവരിക, ക്യാഷ് കൊണ്ടുവരികയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് എറ്റർ ടു ക്യാപിറ്റൽ എന്നാണ് പറയുക. ഇനി അയാൾ ക്യാഷും ഒരു ബിൽഡിങ്ങും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലോ, ക്യാഷ് അക്കൗണ്ട് എറ്റർ, ബിൽഡിംഗ് അക്കൗണ്ട് എറ്റർ ടു ക്യാപിറ്റൽ എന്ന് പറയും. അതായത് ഒരാൾ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവന്ന എങ്ങനെയാണ്, അല്ല ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്ന എങ്ങനെയാണ്, 100,000 രൂപയുടെ ക്യാഷും 200,000 രൂപയുടെ ബിൽഡിങ്ങും. അങ്ങനെയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് എറ്റർ 1,00,000, ബിൽഡിംഗ് അക്കൗണ്ട് എറ്റർ 2,00,000 ടു ക്യാപിറ്റൽ 3,00,000, ഇങ്ങനെ വരും. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കതിൽ രണ്ടാമത്തതാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. രണ്ടാമത്തത് എന്തായിരുന്നു, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. പാർട്ട്നേഴ്സിൻ്റെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യയും അതുപോലെ പഴയ പാർട്ട്നേഴ്സിൻ്റെ സാക്രിഫൈസിംഗ് റേഷ്യോയും അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, നിലവിൽ ഇനി പുതിയ പാർട്ട്ണർ വന്നു, അപ്പോൾ പഴയ പാർട്ട്ണർമാർ പഴയ രീതിയിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്താൽ പോരാ. പുതിയ പാർട്ട്ണർ വരുമ്പോൾ പുതിയ പാർട്ട്ണറിന് നിലവിലുള്ള പ്രോഫിറ്റ് ഉണ്ടല്ലോ, അത് നിലവിലുള്ള പാർട്ട്നേഴ്സിൻ്റെ ഇടയിലാണ് വീതിച്ച് നൽകിയിട്ടുണ്ടാവുക. അവർക്ക് കുറച്ച് കുറയും, അതെടുത്തിട്ട് ആ കുറയുന്ന ഭാഗം ആർക്ക് കൊടുക്കും, പുതിയ പാർട്ട്ണറിന് കൊടുക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെ പുതിയ പാർട്ട്ണറിന് കൊടുക്കുമെങ്കിൽ എല്ലാവരുടെയും ഷെയറിനെയാണ്, എല്ലാവരുടെയും കൂട്ടിയിട്ടുള്ള ഷെയറിനെ നമ്മൾ എന്ത് പറയും, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയും, റേഷ്യോ എന്ന് പറയും. എന്നാൽ അതേ സമയം പഴയ പാർട്ട്നേഴ്സിന് നഷ്ടപ്പെടുന്ന ഷെയറിനെയാണ് നമ്മൾ സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, അവർ രണ്ട് പേരും തമ്മിൽ ബിസിനസ് എന്ത് ചെയ്ത് ഈക്വൽ ഷെയർ ആയിട്ട് പോകുമായിരുന്നു. ഒരാൾക്ക് 50%, മറ്റേയാൾക്ക് 50%, അല്ലെങ്കിൽ 1/2 1/2, അര അര 1/2 എന്ന് പറഞ്ഞാൽ അരല്ലേ. അങ്ങനെയാണ് അവർ ഷെയർ ചെയ്ത് പോയിരുന്നത്. പുതുതായിട്ടൊരാൾ വന്നു,
അപ്പോൾ അവർക്ക് ഇനി 50 50 എടുക്കാൻ പറ്റുമോ? ബിസിനസ്സിൽ ആകെ 2 50 എടുക്കാൻ കഴിയുള്ളൂ, 50%. അപ്പോൾ കഴിയൂല. അപ്പോൾ ഇനി എല്ലാവരും ഈക്വൽ ഷെയർ ചെയ്യാറുന്ന 33.33 വെച്ചിട്ട് 3 ആളുകൾ എടുക്കും. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സിന് ആദ്യം 50% ഉണ്ടായിരുന്നു, ഇപ്പോൾ അവർക്ക് എത്രയേ ഉള്ളൂ? 33.33 ഉള്ളൂ. അപ്പം ആദ്യം ഉണ്ടായിരുന്ന രണ്ട് പാർട്ട്നേഴ്സിന് നഷ്ടപ്പെടുന്നത് എത്രയാണ്? 17 അല്ലെങ്കിൽ 16.67 നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യയും, സോറി, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യയും സാക്രിഫൈസിങ് റേഷ്യോ ഇതിൽ നിന്ന് പറയാം. എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു പാർട്ട്നേഴ്സിന് 16.67 നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞല്ലേ, അതാണ് സാക്രിഫൈസിങ് റേഷ്യോ. അവർ ത്യജിച്ച റേഷ്യോ ആണത്, അതായത് ഒഴിവാക്കിയ റേഷ്യോ. അവർക്ക് പുതുതായ ആള് വന്നതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ട റേഷ്യോനെയാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയാം. അതേസമയം ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞു, നമ്മളെന്താ ആദ്യം 1:1 എന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ 1:1:2 എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ അവരുടെ റേഷ്യോ ഇതാ 1:3. ഓരോരുത്തരും 3 ആളുണ്ട്, ഓരോരുത്തരും ഓരോന്ന് എടുക്കും, അല്ലെങ്കിൽ 33.33 ഇതെടുക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുക. ഇതെങ്ങനെയാണ് ഓരോ സന്ദർഭങ്ങളിലും കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, ഓൾഡ് പ്രോഫിറ്റ് മൈനസ് ന്യൂ പ്രോഫിറ്റ് ആണ് സാക്രിഫൈസിങ് റേഷ്യോ. ഞാൻ പറഞ്ഞു ആദ്യം അവർ 50% ഉണ്ടായിരുന്നു, പിന്നീട് 33% എന്ന് പറഞ്ഞില്ലേ, ഓർക്കണ്ടോ? അങ്ങനെ പറയുമ്പം ഓൾഡ് പ്രോഫിറ്റ് എത്ര? 50. ന്യൂ പ്രോഫിറ്റ് എത്ര? 33.33. അപ്പം ബാക്കിയുള്ളതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, സാക്രിഫൈസ്. അവർ ത്യജിച്ചത്, ഈ പുതിയ ആൾ വരുന്നതിൻ്റെ പേരിൽ അവർ നഷ്ടപ്പെടുത്തിയത് എത്രയാണ്? 16.66. ഇതിനെ നമ്മളിപ്പോൾ ശതമാനത്തിലാണ് പറഞ്ഞത്. ഇതേപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിനെ 1:2, 1:3 എന്നിങ്ങനെ രീതിയിൽ പറയാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അതിന് വ്യത്യസ്ത 3 സന്ദർഭങ്ങളുണ്ട്. ആ 3 സന്ദർഭങ്ങളിൽ എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത് കേട്ടോ. ഇനി വരുന്ന സ്ലൈഡ് നോക്കുക. ഹെഡിങ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ. PSR എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നാണ്. അതാണ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് 3 കാര്യം, 3 രീതിയിലാണ് നമ്മൾ ഇതിനെ മൂന്ന് രീതിയിലാണ് ഇതിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് എന്താണ്, വെൻ ന്യൂ പാർട്ട്ണർ അക്വേഴ്സ് ഹിസ് ഷെയർ. ആ 2 ഹിസ് ഷെയർ എന്നുണ്ട്, അതിലൊന്ന് വിട്ട് കേട്ടോ. വെൻ എ ന്യൂ പാർട്ട്ണർ അക്വേഴ്സ് ഹിസ് ഷെയർ ഫ്രം ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദ ഓൾഡ് റേഷ്യോ. എന്താ പറഞ്ഞത്? വെൻ എ ന്യൂ പാർട്ട്ണർ അക്വേഴ്സ് ഹിസ് ഷെയർ, ബാക്കിയുള്ള ഹിസ് ഷെയർ വെട്ട ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ കേട്ടോ. വെൻ എ ന്യൂ പാർട്ട്ണർ അക്വേഴ്സ് ഹിസ് ഷെയർ ഫ്രം ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ ഓൾഡ് റേഷ്യോ. മനസ്സിലായോ പറഞ്ഞത് എന്താന്ന്? പുതിയൊരു പാർട്ട്ണർ വരുന്നുണ്ട്, അയാൾ അക്വയർ ചെയ്യുന്നത് എങ്ങനെയാണ്, അയാൾ അക്വയർ ചെയ്യുന്നത് അയാൾ എങ്ങനെയാണ് നേടിയെടുക്കുന്നത്, ഹിസ് ഷെയർ, അയാളുടെ ഷെയർ എങ്ങനെ നേടിയെടുക്കുന്നത്, ഫ്രം ഓൾഡ് പാർട്ട്നേഴ്സ്. ഓൾഡ് പാർട്ട്നേഴ്സ് എന്നല്ല, ഇനി അയാളുടെ ഷെയർ നേടിയെടുക്കാൻ 2 ആളുകളുണ്ട്. ഇനി ഒരു ബിസിനസ്സിൽ വരുന്ന പ്രോഫിറ്റ് അവർക്ക് 2 പേർക്കുണ്ടായിരുന്നു, അവർക്ക് 2 പേരും ഷെയർ എടുക്കണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇനി എന്ത് ചെയ്യാണ്, പുതിയ ആളുകൾ വന്നിട്ട് പുതിയ ആൾ വരുമ്പോൾ എന്ത് ചെയ്യണം, ഇവർ വീതിച്ചു കൊടുക്കണം അല്ലേ. അങ്ങനെ വീതിച്ചു കൊടുക്കുമ്പം ഇവരെടുത്തു നിന്നാണല്ലോ അത് നഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് ഇവരെടുത്തുനിന്ന് പറയുന്നത്. ഓക്കെ, ഫ്രം ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ഓൾഡ് റേഷ്യോ. ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഫസ്റ്റ് ഡിസ്കഷൻ. അതുപോലെ നമ്മുടെ രണ്ടാമത്തെ ഡിസ്കഷൻ എന്താ, വെൻ എ ന്യൂ പാർട്ട്ണർ അക്വയേഴ്സ് ഹിസ് ഷെയർ ഫ്രം ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ സം അതർ അഗ്രീഡ് റേഷ്യോ. നമ്മൾ പറഞ്ഞു ഓൾഡ് റേഷ്യോയിൽ എന്ന് പറഞ്ഞു ആദ്യം അല്ലേ, അതേപോലെ തന്നെ വെൻ എ ന്യൂ പാർട്ട്ണർ. ഇനി എന്താണ്, ന്യൂ പാർട്ട്ണർ അക്വയേഴ്സ് ഹിസ് ഷെയർ, അയാളുടെ ഷെയർ എന്ത് ചെയ്യാണ്, അക്വയർ ചെയ്യാണ് ഫ്രം ദ ഓൾഡ് പാർട്ട്നേഴ്സ്. ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് തന്നെ അക്വയർ ചെയ്യണം ഇൻ സം അതർ അഗ്രീഡ് റേഷ്യോ. നിലവിലുള്ള എന്തല്ല, നിലവിൽ പറഞ്ഞു അവരുടെ ഓൾഡ് റേഷ്യോയിൽ അവരെടുത്തുനിന്ന് വീതിച്ചെടുക്കുക എന്ന് പറഞ്ഞു. എന്നാൽ വേറെ ഒരു അഗ്രീഡ് റേഷ്യോയിലാണ് അവർ വീതിച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ കാൽക്കുലേഷൻ. ഓക്കെ,
അതുപോലെ നമുക്ക് പിന്നെ പഠിക്കാനുള്ള എന്താണ് മൂന്നാമത്തെ ടൈപ്പ് ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും എന്ത് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കാൽക്കുലേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം ഇന്ന് ഞാൻ അതിൻ്റെ കാൽക്കുലേഷനിലേക്കൊന്നും പോകുന്നില്ല, വളരെ ചുരുക്കിയിട്ട ക്ലാസ് എടുക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് നല്ല രീതിയിൽ കാൽക്കുലേഷൻസ് എന്ത് ചെയ്യാനുണ്ട് ചെയ്യാനുണ്ട്. ഈ ഒരു ഏരിയ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടും വളരെ സ്ലോവ്ലി എടുക്കുന്ന ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ വീഡിയോസാണ്, ഒരു രണ്ട് മൂന്ന് വീഡിയോ അല്ലെങ്കിൽ ഈ ഒരാഴ്ചത്തെ വീഡിയോ ചെറിയ ചെറിയ വീഡിയോസ് ആയിരിക്കും വരിക. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ചെറിയ വീഡിയോ ആണെങ്കിലും എന്ത് ചെയ്യുക, കൂടെ പോരാ, നല്ല രീതിയിൽ പോരാ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യനും കാര്യങ്ങളൊന്നും ഇതിൽ തൽക്കാലം ചെയ്യുന്നില്ല. ഈ ഒരു മൂന്ന് രീതിയിലുള്ള ഡിസ്കഷനാണ് നമ്മൾ നടത്തുന്നതെന്ന് പറഞ്ഞു. ഈ ഒരാഴ്ച നമ്മൾ ഇതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യും. ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സാമിന് എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരു നിലക്കും എക്സാമിൽ ക്വസ്റ്റ്യൻ ഇല്ലാതിരിക്കില്ല. ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏരിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലസ് ടു പോയിൻ്റ് ഓഫ് വ്യൂയിൽ. ഓക്കെ, അപ്പോൾ അത് ക്ലിയറായി മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞതിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മളെന്താ പറഞ്ഞത്, ഫസ്റ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താണെന്ന് പറഞ്ഞു. അതായത് പുതിയ പാർട്ട്ണർ വരുന്നതോടുകൂടി നമ്മൾ അഗ്രിമെൻറ്റോടു കൂടി ഉറപ്പിക്കുന്ന പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ നമ്മൾ എന്ത് വിളിക്കും, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് വിളിക്കും. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഓക്കെ, ഇനി പിന്നെ നമ്മൾ പഠിച്ച എന്താണ്, സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞു. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ പഴയ ഷെയറും പുതിയ ഷെയറും തമ്മിലുള്ള ദൂരം, ഡിഫറൻസ് എത്ര. പണ്ട് ഞങ്ങൾ രണ്ടാളെ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വീതിച്ചെടുത്തു, അതായത് പകുതിയും പകുതിയായിരുന്നു. ഇപ്പം പകുതിയും പകുതിയും കിട്ടില്ല, മൂന്ന് ഭാഗാക്കും. വൺ ബൈ തേർഡ് ആയിരുന്നു ആണ് ഇപ്പോൾ നിലവിൽ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ആദ്യം എന്തായിരുന്നു, 1/2 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ഭാഗമാക്കിയാൽ മതിയായിരുന്നു കിട്ടുന്ന പ്രോഫിറ്റിനെ. ഇപ്പം ഞങ്ങൾ മൂന്ന് ഭാഗമാക്കണം, എന്നിട്ട് ഒരു ഭാഗമേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്, കുറച്ച് ഭാഗം നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. ആ നഷ്ടപ്പെടുന്നതിന് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നു. ഓക്കെ, അതാണ് പിന്നെ നമ്മൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും നമ്മൾ വ്യത്യസ്ത മോഡലിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പഠിക്കുന്നത്. അതിന്ന് നമ്മൾ എന്ത് ചെയ്യൂല, ഡിസ്കസ് ചെയ്യൂല. അടുത്ത ക്ലാസ്സുകളിലായിട്ട്, ഇനി ഈ ആഴ്ചയിൽ നമുക്ക് എത്ര ക്ലാസ് ഉണ്ട്, രണ്ട് ക്ലാസ് ഉണ്ട് അക്കൗണ്ടൻസിൻ്റെ. അങ്ങനെ ആ രണ്ട് ക്ലാസ്സിലും കൂടെ ആയിട്ട് നമ്മൾ വളരെയധികം ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്കും ഞാൻ ഇതുമായിട്ട് എന്ത് ചെയ്യും ചെയ്ത് തീർക്കുന്നതാണ്. അപ്പോൾ കൂടെ പോരാ, നല്ല രീതിയിൽ ഡിസ്കഷനിൽ കൂടെ. ഞാൻ നേരത്തെ പറഞ്ഞു ഇതെന്താണ്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഏരിയയാണ്. ഈ ഏരിയയിൽ നിന്ന് ഒരുപാട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. അതുകൊണ്ടാണ് ഞാൻ സ്ലോവ്ലി പോകുന്നത്. ഈ ഏരിയ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് വളരെ ചെറിയ ക്ലാസ് ആക്കിയിട്ടുണ്ട്, ചുരുക്കാണ്, നിർത്താണ്. ഗുഡ് ബൈ.